ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിയേറ്റ് ഐഡിയാസ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേൻ നെല്ലിക്കയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ തേൻ നെല്ലിക്ക ഉണ്ടാക്കുന്നതിന് കണക്കാം. നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഒരു മരണിയോ കുപ്പിയോ, ബാക്കി കുപ്പിയിൽ ഇടരുത്, സ്റ്റീൽ ടിന്നിനകത്ത് ഇടാം, അല്ല ഇതുപോലെ ഗ്ലാസിൻ്റെ കുപ്പികളിലിടാം. ഇതിൻ്റെ അതിൽ ഒട്ടും വെള്ളം മയം പാടില്ല, അതുകൊണ്ട് വെള്ളത്ത് തുറക്കണം. പിന്നെ തേൻ, അതിപ്പോ ഡാബറിന്റെ തേനാണ് വെച്ചിരിക്കുന്നത്. പിന്നെ തേൻ, അതായത് തൂങ്ങിക്കിടക്കാനുള്ള അത്ര തേൻ, എത്ര നെല്ലിക്ക എടുക്കണം അതുപോലെ. അതായത് നമ്മുടെ ഇതിനകത്ത് വെള്ളമയം ഇല്ലെന്ന് ഉറപ്പാക്കും. നമ്മുടെ കയ്യിൽ വെള്ളമയം ഉള്ള പാടുന്നു. ഇതിങ്ങനെ ഓരോരോ വെള്ളം നെല്ലിക്കയും വെള്ളം തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം. വെള്ളത്തിയിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് അരിഞ്ഞിടാം, അല്ലെ നെല്ലിക്കട കുറച്ച് വരഞ്ഞിടാം, അല്ലെ ഫോർക്ക് വെച്ച് കുത്തിയിട്ട് അങ്ങനെ അങ്ങനെ ഇടാം. ഞാൻ എടുത്തിരിക്കുന്ന കുപ്പി നിറച്ചുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ തേനെടുക്കാം. ഇപ്പോൾ നമുക്ക് ഞാൻ പറയാൻ പറ്റുമോ, ഒരിച്ച് തുണിയും കൂടെ ആണ്. തുണി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാനിപ്പോ തുണി യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് നാലായിട്ട് മറക്കുക, നാലായിട്ടോ അഞ്ചായിട്ടോ എത്ര വേണം മറക്കാൻ. എന്റെ ഇപ്പൊ തുണിയുടെ നീളം എടുത്തിട്ടാണ് ഞാൻ നാലായിട്ട് മറക്കുന്നത്. അതിങ്ങനെ വെച്ചിട്ട് നല്ലതായിട്ട് നാലായിട്ട് തന്നെ മറക്കുക. എന്റെ തുണിയുടെ നീളം വെച്ചാണ് ഞാൻ പറയുന്നത്, നാലായിട്ട് മറക്കുന്നത്. മറക്കിയിട്ട് വേറൊരു തുണി പോലത്തെ സെയിം തുണിയുടെ നീളമുണ്ടാക്കിയിട്ട് നല്ല ടൈപ്പിൽ കെട്ടി കൊടുക്കുക, കാരണം നേര് കയറാത്ത രീതി. നമ്മുടെ അടപ്പിന്റെ താഴെ ആക്കി വെക്കുന്നത് അഴിച്ചു നോക്കി. എന്നിട്ട് ഇത് ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ ഉപയോഗം ചെയ്യാം. അതിൽ കൂടുതൽ ഇരിക്കുവാണെങ്കിലും കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് പൂപ്പൽ വരുന്നുണ്ടോ ഇല്ലയോ നോക്കണം. അപ്പോൾ നമ്മുടെ തേൻ നെല്ലിക്കയുടെ ബേക്കിംഗ് കഴിഞ്ഞു. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഒന്നര മാസം കഴിയുമ്പോൾ യൂസ് ചെയ്യാം. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അതുവരേക്കും ക്യാമറ തന്നിട്ടുള്ളപ്പോൾ ഞാൻ അത് സൈൻ ചെയ്യാം.